എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് ഞാൻ ഞാനിതിലേക്കൊരു പത്ത് മുപ്പത് ചുളകളം ചക്ക എടുത്തിട്ടുണ്ട് ചക്കയുടെ ചുളക്ക അധികം കട്ട് ചെയ്യില്ലാട്ടോ അപ്പോൾ ഇതേ ഒരു തരത്തിലാണ് അപ്പോൾ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് പച്ചയല്ല കുറച്ചൊരു മൂപ്പുള്ള ചക്കയാണ് എന്നാലും പഴുത്തിട്ടില്ല ഇപ്പം ഒരു പുളിമധുരം ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു പത്തിരുപത് കുരും കൂടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതിട്ടാകുമ്പോൾ എനിക്ക് ചക്ക മാത്രം ഇട്ടിട്ടും ചെയ്തെടുക്കാം ഇങ്ങനെ കുരും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചിലർ അങ്ങനെ ഇടാതെയും വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത് കുരുവൊക്കെ ഉണ്ടല്ലോ പിന്നെ അധികം പച്ച ചക്കയല്ലല്ലോ അപ്പോൾ ആ കുരുവൊക്കെ ഒന്ന് വെന്ത് കിട്ടണമെന്നെങ്കിൽ കുക്കറിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടും പിന്നെ നമുക്ക് പാത്രത്തിൽ അടി കട്ടിയുള്ള പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഒരു കുക്കറിലേക്ക് ചക്കയും ചക്കക്കുരും അതേപോലെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചക്ക എന്തോ ഉടയും തോറും നല്ല തിക്കായി വരും അപ്പോൾ ഇതിൽ വേവുന്നതിനനുസരിച്ചുള്ള വെള്ളം ഇപ്പോൾ തന്നെ വെള്ളം ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ആദ്യം വെച്ചു കൊടുക്കാം എന്നിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് സിം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക ചക്കക്കൂര് കുറച്ചൊന്ന് മൂത്തതല്ലേ അപ്പോൾ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഒക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി കിട്ടാം പിന്നെ നല്ല എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു അഞ്ച് പച്ചമുളകോളം എടുത്തിട്ടുണ്ട് ഒരു എട്ട് അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു എട്ടലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി ഒതുക്കി വരാം നന്നായി അരഞ്ഞു പോകണ്ട ഒന്ന് ഒതുക്കി എടുത്താൽ മതി അതിൽ വെള്ളം ചേർക്കാതെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വെന്തോ നോക്കാം അപ്പോൾ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായി കറക്റ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ഉടച്ചു ചേർക്കണം അപ്പോൾ ചൂടോടെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ഉടച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചുടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചാൽ മതി അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മൊത്തത്തിലൊന്നിങ്ങനെ ഉടച്ചാൽ എല്ലാം കൂടെ ഒന്നിങ്ങനെ ഒതുങ്ങിക്കിട്ടും അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചക്കക്കൂര് എടുത്ത് കൊടുക്കണമെന്നില്ല അതിലൊന്ന് കടിക്കാനൊക്കെ കിട്ടണത് രസമല്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം വേവിക്കുമ്പോൾ ആവശ്യത്തിനൊക്കെ വെള്ളം വെച്ച് കൊടുത്തതാണ് പക്ഷേ അതൊക്കെ വെന്ത് വന്നപ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യാം വെള്ളമൊഴിച്ചാലും ഇപ്പോൾ നമുക്ക് ചൂടാറും തോറും ഇത് നന്നായി കട്ടിയായിട്ട് വരും അപ്പോൾ ആവശ്യത്തിനുള്ളത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഇത് ഫ്ലെയിം ഓൺ കൊടുക്കണം അപ്പോൾ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചില്ല അപ്പോൾ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അരപ്പ് ഇതിലൊന്ന് കിടന്നിട്ട് ഒന്ന് വേവണം അതിൻ്റെ ആ ഒരു പച്ച ഇത് മാറിക്കിട്ടണം ഇതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നല്ല കട്ടിയിൽ തന്നെയാണ് ഇനി കുറച്ചും കൂടെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല ചുടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ചെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ കുറച്ചൊരു ലൂസാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ട പിന്നെ ഇത് ഇനിയിപ്പോൾ നന്നായി ചൂടറിയൽ നേരത്തെ പറഞ്ഞതുപോലെ നല്ല കട്ടിയാവും അപ്പോൾ ഇപ്പോൾ ഇതേ ഒരു തരത്തിൽ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കോരി കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് എടുക്കുന്നത് ഇനി കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ തീരെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാണ്ട് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നങ്ങനെ തിളക്കട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി വെള്ളം അധികം ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അടിക്ക് പിടിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇത് ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള തൂമിച്ചൊഴിക്കാനുള്ളത് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് വറ്റൻമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്നതിനിടയിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് അടിപൊളി ടേസ്റ്റിൽ ആയി വന്നിട്ടുണ്ട് ഇതേപോലത്തെ ഒരു ഭാഗത്തിലാണ് എനിക്ക് കഴിക്കാനായിട്ട് ഇഷ്ടം ഇനിയിപ്പോൾ ഇത്രയൊന്നും വെള്ളം വേണ്ട എന്നുണ്ടെങ്കിൽ വെള്ളം തീരെ ഒഴിക്കാതിരുന്നാൽ മതിയിട്ട നമ്മൾ ഉണ്ടാക്കിയ ആ ഉപ്പേരി തരത്തിൽ ആക്കിയെടുത്തിട്ട് കഴിക്കാനിഷ്ടമുള്ളവരുണ്ട് അതേപോലെ ചെയ്തെടുത്താൽ മതി നല്ല മുളകിട്ട കറിയുടെ കൂടെയും അതേപോലെ സുലൈമാനി കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഇറച്ചിക്കറിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് അപ്പോൾ മറക്കാതെ ഉണ്ടാക്കി നോക്കാം ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം